ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ഇതുവരെ എത്ര പേരാണ് അപേക്ഷിച്ചിരിക്കുന്നതെന്നാണ് നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. എൽ ഡി ക്ലർക്കിൻ്റെ വിജ്ഞാപനം വന്ന് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് വരെ എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്ക് 420,422 പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ അപേക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ 57,600 പേര് ഇതുവരെ അപേക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും കുറവ് അപേക്ഷ നൽകിയിരിക്കുന്നത് വയനാട് ജില്ലയാണ്, 13,350. 2024 January 3 ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ ഈ ഒരു തസ്തികയിലേക്ക് നമുക്ക് 2024 January 3 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ അതിനു മുമ്പ് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി നോക്കുക. കാരണം അവസാനമാകുമ്പോഴൊക്കെ ചിലപ്പോൾ സെർവറൊക്കെ ബ്യുസി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ തവണ ഈ ഒരു തസ്തികയിലേക്ക് 17,58,338 പേരാണ് അപേക്ഷിച്ചത്. ഈ തവണ ഈ ഒരു തസ്തികയിലേക്കുള്ള അപേക്ഷ 1,800,000 പ്രതീക്ഷിക്കുന്നത്. വിവിധ ജില്ല തിരിച്ചുള്ള കണക്ക് നമുക്കിവിടെ ലഭ്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 57,600 പേർ നിലവിൽ അപേക്ഷിച്ചിട്ടുണ്ട്. കൊല്ലത്തേക്ക് വരുമ്പോൾ 30,750. പത്തനംതിട്ട ജില്ലയിൽ 14,875. ആലപ്പുഴ ജില്ലയിൽ 26,650. കോട്ടയം ജില്ലയിൽ 20,325. ഇടുക്കി ജില്ലയിൽ 16,903. എറണാകുളം ജില്ലയിൽ 40,507. തൃശൂർ ജില്ലയിൽ 35,400. പാലക്കാട് ജില്ലയിൽ 39,700. മലപ്പുറം ജില്ലയിൽ 41,252. കോഴിക്കോട് 38,759. വയനാട് 13,350. കണ്ണൂർ 27,850. കാസർഗോഡ് 16,501. ഇവിടെ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരമാണ്, ഏറ്റവും കുറവ് വയനാടാണ്. രണ്ടാമത് വരുന്നത് മലപ്പുറം ജില്ലയാണ്, 41,252. മലപ്പുറം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എറണാകുളം ജില്ലയാണ്, 40,507. അങ്ങനെ ആകെ അപേക്ഷ നിലവിൽ 420,422. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മുന്നിലേക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ചാൽ ഈ ഒരു ഉദ്യോഗക്കാർ നിങ്ങൾ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ അപേക്ഷിക്കുക. അവസാനം വരെ കാത്തു നിൽക്കുമ്പോൾ ചിലപ്പോൾ സെർവറൊക്കെ ബിസി ആയിട്ട് അപേക്ഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതുകൊണ്ട് വേഗം തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.